ആൻഡ് പി ആർ പിക്ക് വേണം രണ്ടാമത്തെ പി ആർ പിക്ക്. Forum sale is back. Hi. Tam kutti kurch pain undayirun. Hello, assalamu alaikum. Hello. And PRP ki vana randamtha PRP ki ipa day oru maasam 12 divas oru maasam alla le rendu ഒരു മാസം 12 ദിവസമായിട്ടുണ്ട്. അപ്പോൾ വി ആർ പി അതിനടുക്ക് വൈറൽ ഫീവറൊക്കെ അടിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം പോകാൻ പോണ് ഉമ്മക്കുണ്ട്. അപ്പോൾ വി ആർ പി വിശേഷങ്ങൾ പറയാം. ഗായ്സ്, ഇവിടെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോയോണ്ടിരിക്കേനു. അപ്പൊ നമ്മളെ അങ്ങാടി തന്നെ വണ്ടി തായി ഈ നല്ല മനുഷ്യന്മാര് കാരണം ഞങ്ങൾക്ക്. അപ്പത്തേക്ക് ഈ ചെക്കന്മാരും ഇവരൊക്കെ വന്ന് വണ്ടി പൊന്തിച്ചിതാക്കി. അതാണ് ഇടപെട്ടെടുത്ത ആൾക്കാര്. യോ, നമ്മളെത്തി. ഫോണ് ചാർജ് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. വണ്ടിയിലുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അതിനടുക്ക് വണ്ടി ഒന്ന് കുഴിപ്പോയി. കുഴിയല്ല, പക്ഷെ അത് നമ്മളെ റോഡ് സൈഡിൽ വരുന്ന ഒരു ചെറിയ ഭാഗമാണ്. റോഡ് സൈഡിൽ വരുന്ന ചെറിയ ഭാഗമാണ് അത്. പക്ഷേ അവിടെ എങ്ങനെയോ കുഴിയായിട്ട് ഒന്നുള്ളിൽ പോയി. വണ്ടിക്കൊന്നും പറ്റിയില്ല, നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രണ്ട് വീല് മാത്രം കുഴി പോയി. എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം വീട് പറയുമ്പോൾ അമ്മ പോകുന്ന എന്നും പോകുന്ന റോഡാണ്. അവിടെ അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് മനസ്സിലാവില്ല. ചെറിയൊരു ഭാഗം എന്തോ ഇങ്ങനെ കുഴിയായത്. അപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം. അതൊക്കെ സെറ്റാക്കി ഇതേവിടെ എത്തി, നമ്മൾ ക്ലിനിക്കിൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മൾ ആ വഴി വരാം. കുഞ്ചൂസ് ജാം റോൾ. വണ്ടി ഇവിടെ ഇടാം, കാരണം അതുകൊണ്ട് ഈ വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവും. ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് ഇത് വരുന്നത്, ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ പാർക്കിംഗ് ആ ഭാഗത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നടക്കലാണ് പതിവ്. ശരിക്കും 40 ദിവസം ഫസ്റ്റ് ബി ആർ പി കഴിഞ്ഞിട്ട് 40 ദിവസത്തിനുള്ളിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ 40 ദിവസം ഫീൽ കറക്റ്റ് വരാൻ പറ്റിയില്ല, പനിയൊക്കെ പിടിച്ചാണ്. പിന്നെ വന്നി എന്താ പി ആർ പി. പിന്നെ 2 മാസമായിട്ട്, എൻ്റെ 1.5 മാസമല്ല 2 മാസമായി. 4 മെയ് 4 ചെയ്ത. ഇപ്പം എന്തായാലും ഇനി മുറുത്ത അവസ്ഥകൾ നോക്കട്ടെ. ബ്ലഡ് എടുത്തു, ഇനി അതിനെ 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ബ്ലഡിൽ നിന്ന് നമ്മളെ പ്ലാസ്മ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി അവർ എടുത്ത് വെക്കും. അപ്പോൾ അതിന് 35 മിനിറ്റ്സ് ഉണ്ട്. അപ്പം വേസ്റ്റ് ചായ കുടിച്ച് വരാൻ അങ്ങനത്തെ പുറത്തേക്കിറങ്ങി. പുറത്തുതാ കഫയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ അടുത്തൊരു മിനിസൊക്കെ ഉണ്ട്. മിനിസോ എന്നാണ് നമ്മൾ നെക്ക് പില്ലോ മേടിച്ച്. ആരെയും വരാനൊക്കെ പ്ലാൻ ഉണ്ട്, ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. തൊട്ടടുത്ത് തന്നെ നമ്മൾ കഫെ കയറണേ. നമ്മൾ മിനിസോ പോവാണ്. ഈ ടൈമുണ്ട്, അതുകൊണ്ട് അവിടെ മിനിസോ ഉണ്ടാവും ഓപ്പോസിറ്റ്. യോ മിനിസോ, അതാ നെക്ക് പില്ലൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ടൈമുണ്ടല്ലോ, അപ്പോൾ വെറുതെ ഇവിടെ കയറാന്ന് വെച്ചു. മിനിയൻസ്,
ഹലോ ക്യൂട്ട് ബാഗ്സ് ലൈക്ക് മീ ലൈക്ക് മീ ഇയല്ല നമ്മളിതാ ഒരു സ്ലീപ്പ് മാസ്ക് മേടിച്ചു, ഇതിൻ്റെ ഉള്ളിലൊരു സിലിക്കൺ ഉണ്ട്, അത് ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കണ്ണും വെച്ച് കെടുക്കാം, നല്ല സുഖ. അപ്പം ഇനി ഏകദേശം അരമണിക്കൂർ ആവറായി ഉണ്ടാവും, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കാണ്. ഓ മഴ പെയ്തു, മഴ ഇത് ഇയാൾക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുമോ നോക്കാം, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാലോ എന്താണ് സംഭവം. മെയിനായിട്ട് ബ്ലഡ് എടുക്കും, നമ്മളെ ബ്ലഡ് എടുത്തിട്ട് നമ്മുടെ ബ്ലഡ് മാത്രമേ എടുക്കാൻ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്, അതിനാണ് ഈ ടൈം. എന്നിട്ടത് ഓയിൽ പോലെ ആക്കിയിട്ട് നമ്മൾ വരേണ്ട കൊടുക്കും. നമ്മൾ അഡാർ ലോയിലെ റോഷനെ കണ്ടുണ്ട്. നല്ല മഴ, നമ്മൾ ഫോറം മാള് പോകാണ്. ക്രൗൺ പ്ലാസ ഇവിടെ അടിച്ചെടുത്താൽ മതി. ഫോറം സെയിൽസ് ബാക്ക്. ഇവിടെ മക്കളെ മാക്സ് മാക്സും ബി വി ആറും ഫൺസിറ്റി മാർക്സ് പെൻസർ ഷോപ്പർ സ്റ്റോപ്പ് ലുലു. നമ്മളെപ്പോഴും ലുലുവിൽ പോകുന്നോണ്ട് ഒരു വെറൈറ്റിക്ക് ഫൊറമ്മള് വന്നു. ഫൊറമ്മള് പാർക്കിംഗ് ഒക്കെ ഫുള്ള്. ഓ നമ്മളങ്ങനെ ടോപ്പിക്കെത്തി, ഒരു ഫ്ലവറും കൂടി ഉണ്ട് തോന്നുന്നു. അയ്യോ നൈസ് വ്യൂ, ഫുള്ളാണ്. പിന്നെ മനസ്സിലായത് സെയിൽ നടക്കുന്നോണ്ടാണ്, സെയിൽ നടക്കുന്നോണ്ട് കുറേ പാർക്കിംഗ് ഫുള്ളാണ്. മേലേക്ക് വന്ന് 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 തല ഇറങ്ങി. ഇവിടെ തന്നെ കളിയാക്കി ഞാൻ വീഡിയോ എടുക്കണം. ഓ ഇത് കൊള്ളാം, നല്ല. നമ്മളെ സ്ഥിരം സ്ഥലത്തെത്തി, നല്ല കാണുന്നു ലുലു ഡെയിലി. അതെ ഉമ്മാക്ക് രണ്ടാമത്തെ വീസൽ നടുത്താ കിട്ടിയത്. ഹായ്, നല്ലൊരു നല്ല ടേസ്റ്റ്. ഹായ്, എനിക്കിപ്പൊ കഴിച്ചോക്കാൻ മൂടില്ല. മാങ്ങ, പൈനാപ്പിള്, പേരക്ക, പിന്നെ ക്യാരറ്റ് എടുത്തു ഉമ്മാക്ക് ഫ്രൂട്ട് സലാഡ്. എന്തത്? എനിക്കൊന്നും ലുലുവിനാലും ബെറ്റർ ഇവിടെ വന്നു. ഇവിടെ എല്ലാം ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, അതാ ഡ്രാമ ലൈഫ് സ്റ്റൈൽ, സി കെ വെക്ക സ്റ്റോക്സ്, ചക്കൻ ജോൺ, ബാത്തമോടി, റേഡ് എല്ലാം ഉണ്ട്. എനിക്കൊന്ന് ലുലുവിലുള്ളതും ലുലുവിലില്ലാത്തതും കൂട്ടി ഉണ്ട് ഇവിടെ. അതിൻ്റെ മേലെ തവത്തെ ജീൻസ്, ജോക്കി, പീറ്റർ ഇംഗ്ലണ്ട്, വുഡ്ലാൻഡ് എല്ലാം ഇതുവരെ. വെരി ഫാസ്റ്റ് ഷോപ്പ്, വേരുള്ള വേടിച്ച് വേറെ ഇവിടെ ഇറങ്ങി. മാള് കാണാൻ പോയത് ജസ്റ്റ്, ഇതൊക്കെ മേടിക്കുന്ന ഓർമ്മയുണ്ട്, പക്ഷെ ഒന്നും ഓർമ്മ ഇട്ടില്ല. ചാറിയും ഞാന് ഓടി വന്നേക്കാം. അമ്മതാ അവിടെ നിന്ന് ഇറങ്ങി, മറ്റേ റംസാന്റെ ഷോപ്പ് ഒന്ന് പോയി നോക്കാന്ന് വെച്ച് കൊറേ വിചാരിക്കണ്. ഓൺലൈനിൽ ഇങ്ങനെ ഒരു സംഭവം, ഇതിൻ്റെ റേറ്റ് ഷോപ്പൊക്കെ ഉണ്ടോന്നറിയാം.
ഇറങ്ങി ജസ്റ്റ് ഷർട്ട് കിട്ടു, പക്ഷെ കളക്ഷൻസ് കുറവാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ പൊതുവേ മഴയും സീസണൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ കസ്റ്റമേഴ്സ് കുറവാണ്. അപ്പോൾ അവരിങ്ങനെ കളക്ഷൻസ് കുറച്ച് കുറവാണ് പറഞ്ഞത്. പുതിയ എടുത്തിട്ടൊക്കെ വേണം. അപ്പോൾ എന്നാൽ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങാണ്, അത് ഫോൺ ഇപ്പോൾ ഓഫാവും. അപ്പോൾ മെയിൻ കാര്യം പി ആർ പിയുടെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വിടും. ഓക്കേ. ഇവർ വണ്ടിയിലിരുന്നായിരുന്നു. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഓക്കെ ബായ്. വീട്ടിൽ നിന്ന് പി ആർ പി വിശേഷങ്ങൾ അറിയാം. അയ്യോ, ഇന്നലെ നമ്മൾ ലേറ്റ് ആയി എത്താൻ. നേരെ വന്ന് മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്ന് കിടന്ന് തുടങ്ങി. ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പി ആർ പിയുടെ സീൻ എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് പി ആർ പി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളെ ബ്ലഡ് എടുത്തിട്ട് അത് അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്തായാലും ഒരു അരമണിക്കൂർ ഒക്കെ മണിക്കൂറങ്ങനെ ടൈമാണ്. അവരെന്തോ ഒരു ഇതിൽ വെച്ചിട്ട് അതിൻ്റെ പ്ലാസ്മ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ രൂപത്തിലാക്കും. അങ്ങനെ നമ്മളെ തലയിൽ തന്നെ കുത്തും. പി ആർ പി ഞാൻ ഇതിപ്പോൾ രണ്ടാമത്താണ്. ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല അത്ര. അതൊന്നും എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ പറ്റിയില്ല. കാരണം അന്ന് മറ്റേ അനസ്തേഷ്യ വ്യക്തിയാരനെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഇന്നലെ അറിഞ്ഞു കുറച്ച്. കാരണം ആ സൂചി കുത്തുന്ന വേദന തന്നെ, പക്ഷേ അതിങ്ങനെ ഇങ്ങനെ കുത്തി 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 ഇവിടെ കുത്തി കുത്തി കുത്തി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവരോട് ചോദിച്ച് പറഞ്ഞ് പെർമിഷൻ വേണമെന്ന്. പക്ഷേ ഞാൻ വേറെ അവിടുത്തെ ഒരാളോട് ചോദിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ആളെ റിപ്ലൈ വരാൻ ലേറ്റായി. അപ്പോൾ ആൾ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നില്ല, നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും മിസ്സായി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ദുബായിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അവിടെ നിന്ന് നോക്കാം എടുക്കാൻ പറ്റുമോ. ഒന്നും ലേസ്റ്റ് കുത്തുന്ന തന്നെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളും ഇങ്ങനെ മൊത്തം കുത്തി. കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ടായിരുന്ന സിറിഞ്ച് കുത്തുന്ന പെയിൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കുത്തി 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 അങ്ങനെ. അപ്പോൾ അതൊരു 10 മിനിറ്റ് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കുത്തുന്നത്. ഈ ഇത് വെച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൈമേ എടുത്തുള്ളൂ അവിടെ നിന്ന്. വേറെ ചെയ്യാനൊക്കെ 10 മിനിറ്റ് 5 മിനിറ്റ് സമയം മതി. അതേപോലെ 2 മാസമല്ലേ ഞാൻ പറഞ്ഞ് തെറ്റിയതാണ്, 1 മാസമായിട്ടുള്ളൂ. മെയ് 4 അല്ല ജൂൺ 4 ഇത്. ഇപ്പം ഇതാ അവസ്ഥ. കുറച്ചൊക്കെ പോയി തുടങ്ങി. കുറച്ചല്ല, ഇപ്പം അത്യാവശ്യം എല്ലാം പോയി തുടങ്ങി തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ സൈഡിൽ ഇപ്പം ഞാൻ ട്രിം ചെയ്തിട്ട് ഇതിനോട് മാച്ചാക്കിയതാണ്. മഴ ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ സൈഡ് ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ വന്നു തുടങ്ങി. എന്നാലും മിനിയാന്നൊക്കെ ഞാൻ ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ട്രിം ചെയ്ത് ഫുള്ള് ഉമ്മയും ഞാനും കുടിച്ച് മൊത്തം ട്രിം ചെയ്ത് സൈഡൊക്കെ ട്രിം ചെയ്തിട്ട് ഇതിനോട് മാച്ചാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ശരിക്കുള്ള മുടി കുറച്ചധികം വന്നപ്പോൾ ഇവിടെ കുറച്ച് കറുപ്പ് കൂടുതലും, ലൈക്ക് മുടിയുള്ള പോലെയും ഇവിടെ ഇല്ലാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുള്ള് ഇങ്ങനെ ട്രിം ചെയ്ത് ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ മുട്ടടിച്ച പോലത്തെ ഒരു ഫീലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇന്നലെ മരുന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ വേറെന്തോ ഒരു മരുന്നാണ്. അത് ജസ്റ്റ് ഈ ഒരു 3-4 കുത്തായിട്ട് അതുമല കുത്തി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു പെയിന്. സിറിഞ്ച് കുത്തുന്ന ഒരു പെയിൻ ഉണ്ട്. കുറച്ച് കുത്തുന്ന ടൈമിൽ ഒരു 5-10 മിനിറ്റ് തല നല്ല ഹെവി ആയിരുന്നു. കുറച്ചിങ്ങനെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പി ആർ പിയുടെ സംഭവങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ ഇനി വരലൊക്കെ ആണ്. മുടി ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്, പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ പോയിന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് പോയി. ഇനി കുറച്ചുകൂടി പോയി. ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും വരുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ പി ആർ പി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവർ പറഞ്ഞ് വാഷ് ചെയ്യേണ്ടതാണ്, മുടി വാഷ് ചെയ്യണ്ടാവും ചെയ്യേണ്ടാവുന്നുണ്ട്. അങ്ങനെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അധികം വേർക്കണ്ടാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അതേപോലെ ഞാൻ എന്നോട് കുറേ പേര് ട്രാൻസ്പ്ലാന്റിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഇട്ടതുകൊണ്ട് കുറേ ഡീറ്റെയിൽസ് അവിടെ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഒറ്റ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ അതേപോലെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിസിനും പിന്നെ ട്രാൻസ്പ്ലാന്റിൻ്റെ ചിലവും അങ്ങനെ എല്ലാം കൂടി എത്രയൊക്കെ ആവും എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ മെഡിസിൻ എനിക്കിപ്പോൾ ഞാൻ മേടിച്ച മെഡിസിൻ ഇന്നലെ അവരിൽ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് സെറ്റാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പി ആർ പിയുടെ ഒക്കെ ഇത് തന്നെ ഉള്ളൂ. വാഷ് ചെയ്യരുത് എന്ന് പറഞ്ഞു, ബാക്കി വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്നോട് ഇനി തൊട്ട് കോംബ് ചെയ്തോളാം പറഞ്ഞവർ. എനിക്ക് പക്ഷെ ഒരു പേടി, ചെറുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ. പിന്നെ അല്ലെ മറ്റേ എന്തെങ്കിലും ആ അധികം ഹാർഡല്ലാത്തെടുത്തിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ കോംബ് ചെയ്തോടെ എനിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ വേറെ സീൻസൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. Tick, tick.